അപ്പം നിങ്ങൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ജേർണി ആ വീഡിയോ കണ്ടവരാണെങ്കിൽ ഞാൻ തന്നെ അതിലൊരു ബാത്തിങ് പൗഡറിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാത്തിങ് പൗഡറിനെ എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി അധികം റിസൾട്ട് തന്നത്. അപ്പോൾ ആ ഒരു ബാത്തിങ് പൗഡറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാത്തിങ് പൗഡറിന് വേണ്ടിയിട്ട് ഏതാണ്ട് നമ്മുടെ ഒരു കൈ പിടിയോളം വന്നിട്ടുള്ള പയറുണ്ടല്ലോ, പച്ച പയർ. ഈ പയർ നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കണം. എന്നിട്ട് നമുക്കിത് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയ ശേഷം വെയിലത്തിട്ട് ഉണക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് നമ്മൾ പയറെടുത്ത അതേ അളവിൽ തന്നെ നമുക്ക് ഉഴുന്ന് വേണം. ഉഴുന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഉഴുന്നും കൂടെ വേണം. ഇനി നമ്മളൊരു ഗ്രൈൻഡറിലിട്ട് ഈ പയറും നമ്മുടെ ഈ ഉഴുന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പൗഡറി കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇതിലോട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണായിട്ട് മഞ്ഞൾ വേണം. ഈ മഞ്ഞൾ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾ എടുക്കരുത്. നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ തന്നെ എടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു നമ്മൾ ഫേസിലേക്ക് ഇടുന്നില്ലേ, അപ്പം ഏറ്റവും നല്ല ഫ്രഷായിട്ടുള്ള മഞ്ഞൾ തന്നെ എടുക്കുക. കടയിൽ നിന്ന് മേടിച്ച് എടുക്കണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ലിക്വറൈസ് പൗഡറാണ്, അതായത് ഇരട്ടി മധുരം എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മഞ്ചിഷ്ട പൗഡറാണ്, അതായത് മഞ്ചട്ടി എന്നൊക്കെ പറയും. ഇതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്താൽ മതി. ഈ മഞ്ചിഷ്ടയും ലിക്വറൈസ് പൗഡറും നിങ്ങളുടെ ഉണ്ട് മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ പൊടി ചേർക്കാം, ഉലുവ പൊടിച്ചത് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. ഇത് രണ്ടും നല്ലതാണ്, ഉലുവപ്പൊടി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡർ നിങ്ങൾക്ക് ചേർക്കാം. എൻ്റെ അത് രണ്ടും ഓറഞ്ച് പൊടി ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് മഞ്ചിഷ്ടയും ലിക്വറൈസ് പൗഡറൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാത്തിങ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് തീരുന്നത് വരെ ഒരു 1.5 മാസത്തോളമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോപ്പെല്ലാം നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ പൗഡേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ കാരണങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്തതെന്ന് വെച്ചിട്ട് റിസൾട്ട് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 2-3 ആഴ്ച യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാത്തിങ് പൗഡർ ഇതൊരു ബാത്തിങ് പൗഡർ മാത്രമായിട്ട് അല്ലെങ്കിൽ ബാത്തിങ് പൗഡർ മാത്രമായിട്ടല്ല, ഇതിപ്പോൾ നിങ്ങൾക്കൊരു ആഴ്ചയിലൊരു ഡെയിലി നിങ്ങൾ എപ്പോഴൊക്കെ കുളിക്കുക അപ്പോഴെല്ലാം ഇത് ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യുക. അതിന് പുറമേ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 2 തവണ ഒക്കെ ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രബായിട്ടും ഇതേ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ ട്രസ്റ്റ് ചെയ്ത് ഇത് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും ചാറ്റ്.